ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന ടോപ്പിക്കിൽ നിന്നും വിവിധ തരം ചലനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഡൈനാമിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഡൈനാമിക്സ് എന്നാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ പറയുന്ന പേരാണ് ചലനം എന്ന്. നിശ്ചലാവസ്ഥയിൽ ഉള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? സ്റ്റാറ്റിക്സ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് സ്റ്റാറ്റിക്സ് എന്നാണ്. ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ്? യാന്ത്രിക ബലം. ചലനവുമായി ബന്ധപ്പെട്ട ബലം യാന്ത്രിക ബലമാണ്. തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? സമചലനം. തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം അറിയപ്പെടുന്ന പേര് സമചലനം എന്നാണ്. തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് അസമചലനം. തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനം അസമചലനമാണ്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? നേർരേഖാ ചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനം അറിയപ്പെടുന്ന പേര് നേർരേഖാ ചലനം എന്നാണ്. നേർരേഖാ ചലനത്തിന് ഉദാഹരണം എന്താണ്? ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം. നേർരേഖാ ചലനത്തിന് ഉദാഹരണം ഞെട്ടറ്റു വീഴുന്ന മാമ്പഴമാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം അറിയപ്പെടുന്ന പേര് ഭ്രമണം എന്നാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നത് ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ഭ്രമണം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഏതു ചലനമാണ്? ഭ്രമണം. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഏത് ചലനമാണ്? ഭ്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്തു വരുന്ന ചലനം ഏതു ചലനമാണ്? പരിക്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്തു വരുന്ന ചലനം ഏതു ചലനമാണ്? പരിക്രമണം. പരിക്രമണത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ചലനവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനവുമാണ്. പരിക്രമണത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ചലനവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനവും. അന്തരീക്ഷത്തിൽ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രൊജക്റ്റൈലുകൾ. അന്തരീക്ഷത്തിൽ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേര് പ്രൊജക്റ്റൈലുകൾ എന്നാണ്. പ്രൊജക്റ്റൈലുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ജാവലിൻ ത്രോയും ഡിസ്കസ് ത്രോയും. പ്രൊജക്റ്റൈലുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ജാവലിൻ ത്രോയും ഡിസ്കസ് ത്രോയും. ഒരു പ്രൊജക്റ്റൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? 45 ഡിഗ്രി. ഒരു പ്രൊജക്റ്റൈലിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രിയാണ്. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? ക്രമാവർത്തന ചലനം. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനം അറിയപ്പെടുന്ന പേര് ക്രമാവർത്തന ചലനം എന്നാണ്. ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഭ്രമണവും പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനവും. ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ ഭ്രമണവും പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനവും. ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? വക്രരേഖ ചലനം. ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ ചലനം വക്രരേഖ ചലനത്തിന് ഉദാഹരണമാണ്. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? വർത്തുള ചലനം. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേര് വർത്തുള ചലനം എന്നാണ്. വർത്തുള ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം,
കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം, ചക്കിന് ചുറ്റും കാളയുടെ ചലനം. വർത്തുള്ള ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോഴുള്ള പെൻസിലിൻ്റെ ചലനം, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോഴുള്ള കല്ലിൻ്റെ ചലനവും, ചക്കിന് ചുറ്റും കാളയുടെ ചലനവും. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? കൂർണന ചലനം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? കൂർണന ചലനം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ്? സമവർത്തുള ചലനം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമവർത്തുള ചലനം. സമവർത്തുള ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനവും ജെയിൻ വീലിൻ്റെ ചലനവും. സമവർത്തുള ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനവും ജെയിൻ വീലിൻ്റെ ചലനവും. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? ദോലനം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം അറിയപ്പെടുന്ന പേര് ദോലനം എന്നാണ്. പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഏത് ചലനത്തിനുദാഹരണമാണ്? ദോലനം. പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചതാരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. സമയം അളക്കുന്ന ശാസ്ത്രം, ക്ലോക്ക് നിർമ്മാണ കല എന്നിവ അറിയപ്പെടുന്ന പേരെന്താണ്? ഹോറോളജി. സമയം അളക്കുന്ന ശാസ്ത്രം, ക്ലോക്ക് നിർമ്മാണ കല എന്നിവ അറിയപ്പെടുന്ന പേര് ഹോറോളജി എന്നാണ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. സദിശ അളവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം എന്നിവയാണ്. സദിശ അളവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം എന്നിവയാണ്. അദിശ അളവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ദൂരം, സമയം, പിണ്ഡം, വിസ്തീർണം, വേഗം, വ്യാപ്തം, സാന്ദ്രത. അദിശ അളവുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ദൂരം, സമയം, പിണ്ഡം, വിസ്തീർണം, വേഗം, വ്യാപ്തം, സാന്ദ്രത. വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ. വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്ററാണ്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടിക്കൽ മൈൽ. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.852 കിലോമീറ്ററിന് തുല്യമാണ്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ട്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ചലന ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് ചലന ജഡത്വം എന്ന്. ചലന ജഡത്വത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതും, ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നതും. ചലന ജഡത്വത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതും, ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നതും. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? അട്ടിയടുക്കിയ ക്യാരംസ് കോയിനുകളുടെ അട്ടി തെറ്റിക്കാതെ അടിയിലെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നതും,
മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതും, നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പിന്നിലോട്ട് പായുന്നതും, ഇതെല്ലാമാണ് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങൾ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടനാണ്. ജഡത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? ഒന്നാം ചലന നിയമം. ജഡത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമമാണ് ഒന്നാം ചലന നിയമം. ഈ നിയമം ജഡത്വ നിയമം എന്ന പേരിലും അറിയപ്പെടുന്നു. ബലത്തെ എങ്ങനെ അളക്കാം എന്ന് പ്രസ്താവിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? രണ്ടാം ചലന നിയമം. ബലത്തെ എങ്ങനെ അളക്കാം എന്ന് പ്രസ്താവിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം രണ്ടാം ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നത് ഏത് ചലന നിയമമാണ്? മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നത് മൂന്നാം ചലന നിയമമാണ്. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ്? മൂന്നാം ചലന നിയമം. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമമാണ്. പരസ്പര പ്രവൃത്തിയിലേർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ട്രൈബോളജി. പരസ്പര പ്രവൃത്തിയിലേർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.